ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ഒന്ന് രണ്ട് ചട്ടിയും ചെറിയ ഭരണിയും കുഞ്ഞു കപ്പൊക്കെ കാണിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ ആ ഐറ്റംസൊക്കെ വാങ്ങിയ ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനായിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇക്കായും മോളും കൂടെ മാറി മാറി എടുത്ത വീഡിയോയാണ്. ഞാനിങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും തേരാ പാരാ നടന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞു നല്ല നല്ല, അതായത് ഈ ഭരണിയൊക്കെ ഇല്ല, അതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്കായും മോളും കൂടെ, മൂത്ത മോളും കൂടെ നല്ല മനോഹരമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വീഡിയോ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഞാൻ അന്ന് ഗ്ലാസ്സൊക്കെ വാങ്ങിയത് കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ, ഷോപ്പിന് നൈമൊന്നുമില്ല. ഇപ്പം നാഗർകോവിലിൽ നമ്മൾ മാർത്താണ്ഡം പോകുന്ന റോട്ടില്ലേ, ആ റോഡിൽ ഇടത് സൈഡിൽ, അവിടെ നിന്ന് ഇടത് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ നാഗർകോവിൽ എത്തുമ്പോൾ ഞാൻ വാങ്ങുന്ന സ്ഥിരം വാങ്ങുന്ന കടകളുണ്ടെന്ന്. അപ്പോൾ അതിനും പ്രത്യേകിച്ച് ഷോപ്പ് നൈമൊന്നുമില്ല. അപ്പം പുറത്തൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു ഷോപ്പ് തന്നെയാണ്, വലിയ ഡോറൊക്കെ ഇട്ടിട്ട് ഗേറ്റൊക്കെ ഇട്ടിട്ട് പുറത്തും കുറേ സാധനങ്ങളുണ്ട്, അകത്തും കുറേ ഗ്ലാസ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യമൊന്നുമല്ല, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഫസ്റ്റ് തന്നെ നമ്മൾ കയറുമ്പോഴത്തേക്കും അടുപ്പ് അങ്ങനെയുള്ള കുറേ ചട്ടിയിൽ തന്നെ പല വലിപ്പത്തിൽ കരച്ചട്ടി മുതൽ കലം, പിന്നെ എന്താ പറയുക, മറ്റേ രണ്ട് സൈഡും ചീനച്ചട്ടി മോഡലുള്ള മൺചട്ടി, പിന്നെ കറുത്ത കളറിലുള്ള ചട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള കാഴ്ച ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അകത്ത് ഞാനിങ്ങനെ ധൃതിയിൽ എന്തൊക്കെ എടുക്കട്ടെ എന്തൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എനിക്ക് ഈ ഗ്ലാസ്സൊക്കെ, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ ഏത് വീട്ടമ്മമാർക്കാണ് ഇഷ്ടമില്ലാത്ത വീട്ടു സാധനങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്ലാസ്സും ഭരണിയൊക്കെ ഇഷ്ടപ്പെടാത്തവർ റയറല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു ഭരണി നോക്കണം, അതെടുക്കണം ഇതെടുക്കണം എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരു ഗ്ലാസ് കാണിച്ചില്ല, ഇങ്ങനെ ഭരണിയുടെ ഒരു ടൈപ്പിലുള്ളൊരു പോട്ട് പോലത്തെ ഒരു ഗ്ലാസ് കാണിച്ചില്ല, അതിൻ്റെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ചട്ടി നോക്കിയപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചട്ടി, എനിക്ക് തന്നെ എൻ്റെ, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകും എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ചട്ടിയൊക്കെ വാങ്ങാനായിരുന്നാൽ ഇത് വാങ്ങണമെന്ന്. അവിടെ പോകുമ്പോഴത്തേക്കും എനിക്ക് കൺഫ്യൂഷനാകും, എല്ലാം കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാകും. അപ്പോൾ ഗ്ലാസ്സൊക്കെ കുറേ എടുത്ത് നോക്കി, പക്ഷേ ഗ്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ആ സൈഡിലോട്ട് പോയില്ല. പിന്നെ എന്താ പറയുക, പിന്നെ സർവീസൊക്കെ നന്നായിരുന്നു കേട്ടോ. രണ്ട് പേരാണ്, ഒരു ലേഡി ആവട്ടെ ആ പയ്യനാവട്ടെ, നന്നായിട്ട് നമുക്ക് നമ്മൾ കൂടെ നടന്ന് എടുത്തു തരും, ഭരണി എടുത്തു തരും, അതിൻ്റെ റേറ്റ് പറഞ്ഞുതരും, അത് കുറച്ച് തരാമെന്ന് പറയാം, എടുക്കാൻ പറയും, നല്ല സർവീസായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ കടയിൽ കാണുന്നത്. കടയുടെ പേര് മെൻഷൻ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, അത് അവരുടെ അടുത്ത് ചോദിക്കാനും വിട്ടുപോയി. അപ്പോൾ ഇതാണ് ആ കടയുടെ ഫ്രണ്ട് ഭാഗം. ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ അടുത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നൊന്നും കരുതിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ളൊക്കെ വീഡിയോ ഇടുമ്പോഴാണ് എനിക്ക് അല്പം വ്യൂസ് ഉണ്ടാവുക. കാരണം ഞാൻ ബാക്കിയുള്ളൊക്കെ ഇടുമ്പോഴത്തേക്കും ഉള്ളതിനേക്കാളും അടുക്കളക്കാര്യം വീട്ടുകാര്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല, ചാനലൊക്കെ പുതിയതല്ലേ, അപ്പോൾ അതിൻ്റെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട്, അപ്പോൾ അതറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ ചെടികളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സ് ആവട്ടെ, കുറച്ച് കുറേ പോട്ട്സ് ഉണ്ട്, ഇൻഡോർ പോട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, പിന്നെ ഭരണിയുടെ പല പല അളവ്, പഴയ മോഡൽ ഭരണി മുതൽ ഇപ്പോൾ പിന്നെ ന്യൂജെൻ ഭരണികളുണ്ടല്ലോ, ഡിസൈനർ ഭരണി, അതൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താ, കത്തി ഉണ്ടല്ലോ, പിച്ചാത്തി നൈഫുണ്ട്, അതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. അത് വാങ്ങണമെന്നുണ്ടായിരുന്ന നടന്നില്ല, അവിടുന്ന് വാങ്ങിയില്ല, വാങ്ങാൻ പറ്റിയില്ല. പിന്നെ മറ്റേ പുകയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, ചാമ്പ്രാണിയൊക്കെ പുകയ്ക്കില്ല, അങ്ങനത്തെ സാധനങ്ങൾ, ഇതൊക്കെ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഇട്ടിട്ടുള്ളൊരു വീഡിയോ, പറയാനായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പോൾ വീഡിയോ എടുത്തതുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട, അപ്ലോഡ് ചെയ്യാം എന്ന് കരുതിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ മറ്റേ കുഞ്ഞു ഭരണി വാങ്ങിച്ചില്ല, ആ സൈഡാണ്, ആ ഭാഗത്ത് കണ്ടോ കുറേ ഭരണികൾ ഇരിക്കുന്നുണ്ടോ, കുഞ്ഞു കുഞ്ഞു ഭരണി 50 രൂപയാണ് കേട്ടോ, 40 രൂപയൊക്കെ ആ റേറ്റിലൊക്കെ കിട്ടി, 50 രൂപയാണ്. അതിന് ഭരണി എന്ന് പറയുമ്പോൾ ഭയങ്കര കളക്ഷനായിരുന്നു ഭരണിയുടെ കളക്ഷനെ, നല്ല രീതിയിൽ, അതായത് പല അളവിൽ. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, വലിയൊരു ഭരണി ഉണ്ടല്ലോ അത് വാങ്ങണമെന്നുണ്ടായിരുന്നു, ഒരു കൂജ വാങ്ങണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. ഈ ഗ്ലാസ് ഉണ്ടോ, ഈ ഗ്ലാസ്സാണ് ഞാൻ പറഞ്ഞ അന്ന് വാങ്ങിയ എൻ്റെ പ്ലെയിൻ കളർ ഗ്ലാസ്. അപ്പോൾ ഈ വീഡിയോയിലാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ, അതാണ് ആ ഗ്ലാസ്.
അപ്പോൾ മക്കൾക്കും ഇപ്പോൾ എൻ്റെ കൂടെ കൂടി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അഥവാ ഭരണിയുണ്ടോ, ഈ സൈഡൊക്കെ ഭരണി ഇരിക്കുന്നുണ്ട്, പല വെറൈറ്റി ഭരണി. ഭരണിയാണ് എനിക്ക് തോന്നുന്നു ചട്ടിയേക്കാളും കലത്തിനേക്കാളും, അതായത് മൺചട്ടി മൺകലത്തിനേക്കാളും കൂടുതൽ അവിടെ ഭരണിയായിരുന്നു. ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, ഫ്ലാസ്ക്, ഗ്ലാസ്സിലുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണാനിടയായിട്ട് ഈ വഴിയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ കയറി വാങ്ങണം കേട്ടോ. റേറ്റൊന്നും ഭയങ്കരമായിട്ട് കൂടുതലൊന്നും അല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭരണിയൊക്കെ ഞാൻ വാങ്ങി, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയണം, അതിനേക്കാളൊക്കെ റേറ്റ് കുറവാണ്. പിന്നെ കൊണ്ടുവരുന്നതിൽ കുറച്ച് പാടുണ്ട്, അത് നമ്മൾ നോക്കി അവർ നന്നായിട്ട് കവർ ചെയ്ത് തരും കേട്ടോ. ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട്, എന്തെങ്കിലും പേസ്റ്റ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കാർട്ടൺ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ആ പേസ്റ്റ് ബോർഡിനകത്തൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് കവർ ചെയ്തൊക്കെ തരും. അതിലൊന്നും പേടിക്കേണ്ട, നമ്മൾ കുറച്ച് ദൂരെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കവർ ചെയ്തൊക്കെ തരും. എനിക്ക് വാങ്ങിയിട്ടൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ചട്ടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്തം വന്നു കേട്ടോ, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ തോന്നി. പക്ഷേ ബാഗും ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം വാങ്ങാനും പറ്റിയില്ല. പിന്നെ ഫ്ലവർ വെയ്സൊക്കെ ഉണ്ടായിരുന്നു, മൺ ചട്ടി മോഡൽ ഫ്ലവർ വെയ്സ്, പിന്നെ ഗ്ലാസിൻ്റെ ടൈപ്പ് ഫ്ലവർ വെയ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അടുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ കുറച്ചൊക്കെ പുറത്ത് പോയി അന്വേഷിച്ചു. പിന്നീട് നോക്കിയപ്പോൾ റേറ്റും അധികം ഇല്ല, 100 രൂപയെന്നാണ് പറഞ്ഞത്. ഏട് ചേച്ചി കുറച്ച് തരാം കുറച്ച് തരാം എന്നൊക്കെ ആ കുട്ടി പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കിയിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ഇക്ക പറഞ്ഞു കാറിൽ ഇനി സ്ഥലം ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാനും മടിച്ചു, എടുത്ത് കുറേയൊക്കെ നോക്കിയപ്പോഴത്തേക്കും പിന്നെ മടിച്ചു, എടുത്തില്ല. പിന്നെ നമ്മുടെ ഇടികല്ലില്ലേ, ഇടികല്ല് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് പിന്നെ ഞാനത് നോക്കിയില്ല. ഇടികല്ലുണ്ടായിരുന്നു, ഇടികല്ലിൻ്റെ പല മോഡൽ, അതായത് എൻ്റെ അടുത്ത് ഇപ്പോൾ കാണുന്ന ഇടികല്ലുണ്ടല്ലോ, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് എൻ്റെ അടുത്ത് കുറേ വർഷം കൊണ്ട്, ഒരു 6-7 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് അതിരിക്കുക. 6-7 വർഷമല്ല, ഒരു 9 വർഷമാവും എൻ്റെ അടുത്ത് അതുണ്ട്. 9 വർഷത്തോളം ആവും എൻ്റെ അടുത്തുണ്ട്. പിന്നെ അത് മാർബിൾ ടൈപ്പ് ഉണ്ടല്ലോ, മാർബിളിൻ്റെയൊക്കെ ടൈപ്പ്, അതിലുള്ളതും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ചെടിച്ചട്ടികൾ, അങ്ങനെ പറയുകയാണെങ്കിൽ മിക്ക സാധനങ്ങളും അവിടെ ഉണ്ട്. ഒരുപാട് നമുക്ക് ഉപയോഗമുള്ള ഒരുപാട് സാധനങ്ങൾ ആ കടയിലുണ്ട്. അങ്ങ് തൊട്ട് ഇങ്ങറ്റം വരെ ഉണ്ടായിരുന്നു, ഒരുപാട് ദൂരം കാണുന്നില്ലേ, അത്രയും തൊട്ട് ഇങ്ങറ്റം വരെ അവിടെ ഉണ്ട്. പിന്നെ കടയുടെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേനെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വഴിയൊക്കെ പോകണേ ഒന്ന് കയറി നോക്കണേ. അത്രയ്ക്ക് നമുക്ക് വീട്ടമ്മമാർക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ. എനിക്ക് കാറിലൊന്നും സ്ഥലം ഇല്ലാത്തതിന് ഒന്നാമത്തെ കാരണമായിരുന്നു അത്, അല്ലെങ്കിൽ ഞാനൊക്കെ കുറേ കൂടെയൊക്കെ വാങ്ങിയേനെ. വാങ്ങാൻ പറ്റിയില്ല കുറേ പോർട്സ്. എല്ലാ റേറ്റൊക്കെ മിതമായിട്ടുള്ള റേറ്റാണ്, അവർ കുറച്ചും തരും. അപ്പോൾ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനത്തെയൊക്കെ വീഡിയോ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അതിന് വേണ്ടിയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, സംസാരം കൂടി പോകുന്നു തോന്നുന്നു, എന്നാലും ക്ഷമിച്ചു തരിക. ഇതൊക്കെ കാണിക്കുമ്പോൾ പിന്നെ വെറുതെ കാണിക്കുന്നത് ശരിയല്ലെന്നാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.